നമസ്കാരം. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആരോരുമില്ലാത്ത സ്വർണമ്മ എന്ന ഒരു മാതാവിനെക്കുറിച്ച് മലയാളി മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നിത് ആ മാതാവിൻ്റെ ജീവിതത്തിന് താങ്ങും തണലുമായി സ്നേഹസാഗരം ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനം ഏറ്റെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ സഫീർ കമന്നാനി പനവൂർ. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ അരിപ്പ എന്ന പ്രദേശത്ത് ഒരു സമരഭൂമിയിലാണ് സ്നേഹസാഗരത്തിൽ നിന്ന് വന്നു നിൽക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ സ്നേഹസാഗരത്തിലേക്ക് ഒരു പ്രിയപ്പെട്ട 74 വയസ്സുള്ള സ്വർണമ്മ എന്ന പ്രിയപ്പെട്ട മാതാവിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷമായി സ്വന്തമായി വസ്തുവൊന്നുമില്ലാത്ത പ്രിയപ്പെട്ട അമ്മ സമരഭൂമിയിൽ ഒരു കുടില് കെട്ടി താമസിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അമ്മ രോഗിയായി, അമ്മയെ പരിചരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമായ ഒരു സംഘം സ്നേഹസാഗരവുമായി ബന്ധപ്പെടുകയുണ്ടായി. ബഹുമാന്യനായ വെൽഫെയർ പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ചോഴിക്കോട് ഷെഫീഖ് സാഹിബ്, KMIF സംസ്ഥാന പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ ബഹുമാന്യനായ ഇലോബാല ശംസുദ്ദീൻ മന്നാനി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നു. അവിടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ അമ്മയെ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ ബഹുമാന്യനായ ഉദയകുമാർ നമ്മളിലേക്ക് ലെറ്റർ നൽകിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ലെറ്റർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഫീഖ് സാഹിബിൻ്റെ ലെറ്ററും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ പ്രിയപ്പെട്ട അമ്മ സ്നേഹസാഗരത്തിൻ്റെ അമ്മയാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട അമ്മയെ ഇനിയുള്ള കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയായി ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. സ്നേഹസാഗരത്തിൽ നിന്ന് ബഹുമാന്യനായ രാജു സാർ, റാഷിദൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അമ്മയെ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചവർക്കൊക്കെ ദൈവം നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയായി ഈ പ്രിയപ്പെട്ട മാതാവിനെ പരിചരിച്ചവർ, സ്നേഹിച്ചവർ, ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട അമ്മമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അക്ഷരാർത്ഥത്തിൽ ആളുകളെ ഞെട്ടിച്ചുകൊണ്ടാണ് കടയ്ക്കൽ വളവുവച്ചയുള്ള സ്നേഹസാഗരം ഫൗണ്ടേഷൻ ടീം അംഗങ്ങൾ അരിപ്പൽ സമരഭൂമിയിലേക്ക് എത്തിയത്. ഒരു മനുഷ്യജീവൻ്റെ വില മനസ്സിലാക്കി ഓടിയെത്തിയ സ്നേഹസാഗരം എന്ന സ്ഥാപനത്തിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞതു മുതൽ മൈലമോട് വാർഡ് മെമ്പർ പി ഉദയകുമാർ, വെൽഫെയർ പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ ഷെഫീഖ് ചോഴിയക്കോട് എന്നിവർ ചേർന്ന് സ്നേഹസാഗരവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിൻ പ്രകാരം സ്നേഹസാഗരം എന്ന സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പനവൂർ സഫീഖർ മന്നാനി വളരെ ഗൗരവമായി ഈ വിഷയം ഏറ്റെടുക്കുകയും ഈ മാതാവിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയുമാണ് ഉണ്ടായത്. ആ മാതാവിൻ്റെ ഏറ്റെടുക്കൽ ചടങ്ങിൻ്റെ കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് പോയാലോ. കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം നെട്ടോട്ടമോടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഷെഫീഖ് ചോഴിയക്കോട്. ഇതുപോലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സമൂഹത്തിലെ പിന്നോക്ക വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളാണ് ഷെഫീഖ്. നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തന രംഗങ്ങളിൽ മറ്റുള്ള സംഘടനകൾക്കൊപ്പം തന്നെ മുൻപന്തിയിൽ ഷെഫീഖ് എന്ന ചെറുപ്പക്കാരനും ഉണ്ടാവും. ഷെഫീഖ് ചോഴിയക്കോടിനൊപ്പം സ്നേഹസാഗരം കൂട്ടായ്മയുടെ പ്രമുഖ വ്യക്തിത്വം പനവൂർ ഷെഫീഖൻ മന്നാനി, KMYF സംസ്ഥാന പ്രസിഡന്റ് ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി, റാഷിദ് കാനൂർ, സ്നേഹസാഗരം അഡ്മിനിസ്ട്രേറ്റർ സെൽവരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മാതാവിനെ അരിപ്പൽ സമരഭൂമിയിലെത്തി ഏറ്റെടുക്കുകയായിരുന്നു. അരിപ്പൽ സമരഭൂമിയിൽ നിന്നും ആ മാതാവ് വളരെ സന്തോഷത്തോടുകൂടിയാണ് യാത്രയായത്. മലയാളി മീഡിയ യൂട്യൂബ് ചാനൽ ചോഴിയക്കോട്. ഇരുന്നില്ല, തൊട്ടടുത്ത് തന്നെ വളവ് വെച്ചാൽ ഇങ്ങനെ സ്നേഹസാഗരത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവിയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ, മനോഹരമായ രീതിയിൽ ആരോരുമില്ലാത്ത അമ്മമാരെ ഇതുപോലെ തന്നെ ഇങ്ങനെ
ഒറ്റപ്പെട്ടു പോയ ഒരു അമ്മമാരെ ഏറ്റെടുക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ കടൽ തന്നെയാണ് സ്നേഹസാഗർ. അപ്പോൾ അത്തരം ഒരു സ്ഥാപനം നമ്മളെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അമ്മയ്ക്ക് പ്രശ്നം വന്നപ്പോൾ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് സഫീർ ഖാൻ മനെ ഇങ്ങനെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു തന്ന മറുപടി, നിങ്ങൾ പേടിക്കണ്ട, നമ്മളത് എടുക്കും, നമുക്ക് അവരെ വേണം, ആ അമ്മയെ അങ്ങനെ ആരോരും ഇല്ലാത്തവർക്ക് ആരോരും ഇല്ല എന്ന് നിങ്ങൾ പറയരുത്, അവർക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കിട്ടുന്നൊരു ആശ്വാസം ചെറുതല്ല. ഞാൻ ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഞാൻ തൊട്ടടുത്തായിട്ട് പോലും സ്നേഹസാഗരത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് ഇൻഷാല്ലാ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഇതിനകത്ത് ആ സ്ഥാപനങ്ങൾ നമ്മൾ ചിലപ്പോൾ ആ സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവിടുന്നത് നമ്മൾ ചിലപ്പോൾ വളരെ നമ്മൾ വലിയ ദുഃഖത്തിലും സങ്കടത്തിലൊക്കെയാണ് കൊണ്ടുവിടുന്നത്, കാരണം ഒരു അനാഥാലയം എന്നുള്ള മൂഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങൾ, അമ്മമാരെ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങൾ കേവലം അനാഥാലയങ്ങൾ എന്നുള്ള ഒരു ലാഘവത്തിലല്ല അതിൻ്റെ നടത്തിപ്പുകാർ നടത്തുന്നത്. വലിയ ഒരുക്കങ്ങളും അതുപോലെ തന്നെ വലിയ തയ്യാറെടുപ്പും വലിയ സൗകര്യങ്ങളിലുമാണ് അവർ നടത്തുന്നത്. ഒരമ്മയ്ക്ക് സ്വന്തം മക്കളിൽ നിന്ന് കിട്ടാത്ത പരിഗണനയും സ്നേഹവും ചേർത്ത് നിർത്തലും തലോടലും അതുപോലെ തന്നെ ചികിത്സയും എല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ അമ്മ അധികം ദൂരേക്കല്ല പോകുന്നത്, നമ്മുടെ തൊട്ടടുത്താണ് പോകുന്നത്. ഈ അമ്മയുടെ ബന്ധുക്കളുമായി നമ്മൾ പലതവണ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ 12 വർഷം ഞങ്ങളുടെ ഒപ്പം ഇല്ലായിരുന്നു, ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലയ്ക്കാണ് അമ്മ അവരുടെ ബന്ധുക്കളൊക്കെ നമ്മളോട് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ഈ നാടിനെയോ അല്ലെങ്കിൽ സ്നേഹസാഗരത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇത് നമുക്ക് കൺമുമ്പിൽ വന്ന ഒന്നിനെ അത് നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിത ബാധ്യതകൾ ഒന്നാണ് ഈ മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. ആ ജീവിത മറ്റെന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഇത്തരം നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന മനുഷ്യരുടെ ജീവിത ബാധ്യതയാണ് ഇത്തരം മനുഷ്യരെ ചേർത്ത് നിർത്തുകയും അവരെ തലോടുകയും അവരെ കെട്ടിപ്പിടിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിത ബാധ്യതയാണെന്ന് കണക്കാക്കുന്ന ആളുകളാണ് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സഫീർ മന്നാനി ആയാലും അതുപോലെ തന്നെ ഇലവുകാലം ശംസുദ്ദീൻ മന്നാനി ആയാലും എല്ലാം അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ്. അവരുടെ എല്ലാം ഈ പ്രവർത്തനത്തെ പടച്ച തമ്പുരാൻ, ഉടയ തമ്പുരാൻ, ദൈവം തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകി ഇത്തരം സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തിക്കുന്ന, പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലെത്തിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹസാഗരത്തിൻ്റെ ടീമിന് എല്ലാവിധ പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സമര പോരാട്ടത്തിലെ തീക്ഷ്ണമായൊരു അധ്യായമാണ് അരിപ്പ ഈ സമരം. ആ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 12 വർഷക്കാലമായി ഈ പോരാട്ടത്തിൽ ഒരു സമര നായികയായി നിലകൊണ്ട ഒരമ്മ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ശാരീരികമായ അവശതകൾ മൂലം പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനും വെൽഫെയർ പാർട്ടി നേതാവുമായ സിബിക് ചോഴിക്കോടിൻ്റെ നേതൃത്വത്തിൽ സ്നേഹസാഗരം ടീമിനെ സഫീർ ഖാൻ മന്നാനിയെ ബന്ധപ്പെടുകയും അങ്ങനെ ആ ടീം ഇവിടെ എത്തി അമ്മയെ ഏറ്റെടുക്കുന്ന ഈ വളരെ ജീവിതത്തിലെ മനോഹരമായൊരു ഘട്ടത്തിൽ എനിക്ക് അവരോടൊപ്പം സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആ ഒരു സന്തോഷം മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇവിടെ സംഘടിച്ചവർക്ക്, ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു.